യേശുവിൻ കുഞ്ഞുങ്ങളെ, ഓ എത്ര നാളായി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്നോട് അങ്ങോട്ട് നോക്കിക്കേ. ജോഷുവ നേരെ ഇരിക്കണേ, നിങ്ങൾ ഞുള്ളല്ലേ? എന്തോ ജോനത്തൻ വഴക്കുണ്ടാക്കുന്നു. ജോനത്തൻ യേശുവപ്പച്ചൻ്റെ കുഞ്ഞില്ലയോ? സ്കൂൾ അടി ഉണ്ടാക്കാറുണ്ടോ? വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ല. നമ്മൾ സ്കൂളിൽ 6 ദിവസം ചെലവിടുമ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസ് എന്ന പ്രോഗ്രാമിൽ 30 മിനിറ്റ് മാത്രമാണ് യേശുവപ്പച്ചനെക്കുറിച്ച് പഠിക്കുന്നതും പാടുന്നതും ആടുന്നതും കളിക്കുന്നതുമൊക്കെ. കുഞ്ഞുങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമൊക്കെ ഓർക്കുന്നുണ്ടോ? ആ, അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ ആ പുറകെ ഇരിക്കുന്ന ജ്വാന പറഞ്ഞ കേട്ടോ, എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ശിവാനിയും ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന. നിങ്ങൾ സന്തോഷത്തോടാണല്ലോ വന്നിരിക്കുന്നത്. യേശുവപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ അടിയുണ്ടാക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല. മാതാപിതാക്കളെ അനുസരിച്ച് ദൈവകൃപയുടെ തണലിൽ വളരുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. നമുക്ക് പാട്ട് പഠിക്കണ്ടായോ? പാട്ട് പഠിക്കണോ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? നമുക്കിന്നൊരു കൊച്ചു പാട്ട് പഠിച്ചാലോ? നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഒത്തിരി മരങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മരങ്ങൾ നമുക്ക് എന്തൊക്കെ തരും ഒന്ന് പറഞ്ഞാട്ടെ? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, മരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തരുന്നേ? നല്ല ഫ്രൂട്ട്സ് തരും, പിന്നെ നല്ല തണൽ തരും, അല്ലേ? അനേകർക്ക് തണലാകാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ചിരിക്കുക, അതറിയാമോ നമുക്കൊക്കെ? എല്ലാവർക്കും നല്ല തണൽ, സ്നേഹ തണൽ തരാൻ യേശുവപ്പച്ചൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ അർത്ഥം വരുന്ന ഒരു കൊച്ചു പാട്ട് പഠിക്കാം. ആർ യു റെഡി? ശക്തി പോരാ. ആർ യു റെഡി? യെസ്. ഒരു ചെറുതീരിയായി തണലേകാം, ഒരു ചെറുതിരിയായി നാം ഇരുളിൽ ഒളിയേകാം, ഒരു ചെറുതരുവായി നാം പാറിൽ തണലേകാം. വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുന്നേറിടാം, വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുന്നേറിടാം. സ്നേഹത്തിൻ ഫലദായകരായി വചന കൂട്ടുകാരെ, പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമുക്ക് ഈ പാട്ടൊന്ന് പഠിച്ചാലോ? ഞാൻ ഓരോ വരി പാടിത്തരാം, ഏറ്റു പാടണം കേട്ടോ. ഒരു ചെറുതിരിയായി നാം പാടാമോ? ഒരു ചെറുതിരിയായി നാം ഇരുളിൽ ഒളിയേകാം, ഇരുളിൽ ഒളിയേകാം, ഒരു ചെറുതരുവായി നാം, ഒരു ചെറുതരുവായി നാം പാറിൽ ഫലമേകാം. ഒന്നത്രയും ചേർന്നൊന്ന് പാടാമോ? ഒരു ചെറുതിരിയായി നാം ഇരുളിൽ ഒളിയേകാം, ഒരു ചെറുതരുവായി നാം പാറിൽ തണലേകാം. ഇത്രയും പഠിച്ചോ? ഇനി അടുത്ത വരിയിലേക്ക് പോകാം. വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുൻ നേരിടാം. പഠിക്ക്. വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുൻ നേരിടാം, സ്നേഹത്തിൻ ഫലദായകരായി വചനത്തിൽ വേരുനീടാം. പാടാമോ? സ്നേഹത്തിൻ ഫലദായകരായി വചനത്തിൽ വേരുനീടാം. അയ്യോ, എന്ത് പെട്ടെന്നാണ് നിങ്ങൾ പഠിച്ചേ! എല്ലാ കൂട്ടുകാരും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ചില്ലയോ? എന്നാൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പാടാമോ?
ഒരു ചെറു തിരിയായി നാം ഇരുളിൽ ഒളിയേക, ഒരു ചെറു തരുവായി നാം പാരിൽ തണലേക, വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുന്നേറിടാം, സ്നേഹത്തിൻ ഫലദായകരായി വചനത്തിൽ വേരു നീടാം. എൻ്റെ കൂടെ എല്ലാവരും പാടിയല്ലേ, അപ്പോൾ ഇതിനൊരു കുട്ടി ആക്ഷൻ ഉണ്ട്, അത് പഠിക്കണോ? ആർ യു റെഡി? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ആക്ഷനാണ്. ഒരു ചെറു തിരിയെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ചെറു തിരിയായി നാം, എല്ലാവരും ഒന്ന് കാണിച്ച്, ഇരുളിൽ ഒളിയേക. അണ്ട ജോഷുവ കാണിക്കുന്ന കുറച്ചും കൂടെ ആകാനുണ്ടേ, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കാണിച്ച്, ഒരു ചെറു തിരിയായി നാം ഇരുളിൽ ഒളിയേക, ഒരു ചെറു തരുവായി നാം. തരുവെന്ന് പറഞ്ഞാൽ എന്നതാണെന്ന് അറിയാമോ? എന്തോ ഒരു ചെറിയ മരമായിട്ട്, ഒരു ചെറിയ ചെടിയായിട്ട്, പാരിൽ തണലേക. വൃക്ഷത്തിന് രണ്ട് കൊമ്പുണ്ടോ? വൃക്ഷത്തിന് ചില്ലകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ ചില്ലകളെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാം, ഒരു ചെറു തരുവായി നാം പാരിൽ തണലേക. പിടികിട്ടിയോ? പിന്നെ അടുത്തതെങ്ങനെ? വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുൻ നേറിടാം. കിട്ടിയോ? വിശ്വാസത്തിൽ പതരാതെ പ്രാർത്ഥനയിൽ മുൻ നേറിടാം, സ്നേഹത്തിൻ ഫലദായകരായി വചനത്തിൽ വേരു നീടാം. പിടികിട്ടിയോ? സ്നേഹത്തിൻ ഫലദായകരായി വചനത്തിൽ വേരു നീടാം. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി, നമുക്ക് ചേർന്നൊന്ന് പാടാം. എല്ലാവരും റെഡിയാണോ? എല്ലാവരും കൂടെ ഓടി വന്നേ, നമുക്ക് ഒരുമിച്ച് ആക്ഷൻ കാണിക്കാം. പുറയിലിരുന്ന് ആ കുട്ടപ്പൻ കാണിച്ചോ? എല്ലാവരും കാണിച്ചല്ലേ. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരു നല്ല തണൽ മരമായി തീരുവാൻ കൊച്ചു കൂട്ടുകാർക്ക് എല്ലാം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എനിക്ക് മനസ്സിലായി, പാട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ചെറുതിരിയായി നാം ഇരുളിൻ വെളിച്ചമേകാൻ. യെസ്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ കുഞ്ഞുങ്ങളാണ്, പക്ഷെങ്കിൽ പ്രകാശിതരായി തീരാൻ വേണ്ടി വിളിച്ചവരാ. ആണോ? അങ്ങനെ ബോധ്യമുണ്ടോ? ഉറപ്പുണ്ടോ? യെസ്, ഏത് ഇരുളിനെയും പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ളവരാ. സജോച്ചന് പറയാം, ഇന്ന് മഴ പെയ്യും, പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തായിത്തീരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, യേശപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ ആരായിത്തീരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ ഒരു തിരി, മെഴുകുതിരി, ഒരു ദിയ, ഇതൊക്കെ പ്രകാശം പരത്തുന്ന, വെളിച്ചം നൽകുന്ന, തന്നെത്താൻ തീർന്ന് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന, ഇരുളിനെ വെളിച്ചമാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. യെസ്, കഥയിലൂടെ. ഹലോ കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലേ. നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ? നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകാറുണ്ടോ? പള്ളിയിൽ പോകുമ്പോൾ അവിടെ സ്തോത്രാശകളൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലേ. വലിയ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ തന്ന് വിട്ടിട്ട് നമ്മളവിടെ സ്തോത്രാശ സഞ്ചികളിലും ഭണ്ഡാരങ്ങളിലുമൊക്കെ നമ്മൾ കൊണ്ടിടാറുണ്ടല്ലേ. അതുപോലെ ബൈബിളിലൊരു കഥയുണ്ട്. യേശു കർത്താവ് ഒരിക്കൽ ഒരു ദേവാലയത്തിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ ഭണ്ഡാരം വെച്ചിട്ടുണ്ട് ആ ദേവാലയത്തിന് മുന്നിൽ. അവിടെ ധനികരായ ഒരുപാട് പേർ വരുന്നുണ്ട്. അവർ വന്നിട്ട് അവർ വലിയ വലിയ സ്തോത്രാശകളൊക്കെ അതിൽ അർപ്പിക്കുന്നുണ്ട്. അവർ രത്നങ്ങളും സ്വർണങ്ങളും മാലകളും വലിയ വലിയ പൈസകളൊക്കെ അതിൽ നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. യേശു കർത്താവും കർത്താവിൻ്റെ കൂടെ അവരുടെ ശിഷ്യന്മാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വരുന്നതിൻ്റെ കൂടെ ദൂരെ നിന്ന് ഒരു ദരിദ്രയായ വിധവയായ സ്ത്രീ പതിയെ നടന്നു വരുന്നത് യേശു കർത്താവ് കണ്ടു. അപ്പോൾ അവർ പതിയെ നടന്നു വന്ന് ഈ ഭണ്ഡാരത്തിനടുക്കിലേക്ക് നടന്നു വന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ സ്ത്രീ പതിയെ തൻ്റെ സഞ്ചിയിൽ നിന്ന് രണ്ട് നാണയം എടുത്ത് ആ ഭണ്ഡാരത്തിലേക്ക് അർപ്പിച്ചു. എല്ലാവരും അത് നോക്കിയപ്പോൾ എല്ലാവരും വലിയ വലിയ സ്വർണ നാണയങ്ങളും വലിയ വലിയ പൈസകളൊക്കെ അർപ്പിക്കുമ്പോൾ അതാ നോക്കൂ, രണ്ട് നാണയം മാത്രം ആ ഭണ്ഡാരത്തിനുള്ളിൽ വിധവയായ സ്ത്രീ അർപ്പിച്ചിരിക്കുന്നു. ശിഷ്യന്മാരൊക്കെ നോക്കി, അയ്യോ ഇത് വളരെ കുറവാണല്ലോ, എല്ലാവരും ഇത്രയുമൊക്കെ അർപ്പിക്കുമ്പോൾ അത് വളരെ കുറവാണല്ലോ. അപ്പോൾ ഈ വിധവയായ സ്ത്രീ വിഷമിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ യേശു കർത്താവ് അവിടെ ഈ ഭണ്ഡാരത്തിനടുക്കിൽ അരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇത്രയും പേർ ഈ ഭണ്ഡാരത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അർപ്പിച്ചപ്പോഴും അതിലേറ്റവും വലിയത് അർപ്പിച്ചത് ആരാണെന്നറിയാമോ? ഈ വിധവയായ സ്ത്രീയാണ് എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം ഞെട്ടിപ്പോയി. അയ്യോ അതെങ്ങനെ ശരിയാവും? എല്ലാവരും വലിയ സ്വർണ നാണയങ്ങളും രത്നങ്ങളും ഒക്കെ അർപ്പിച്ചപ്പോൾ ഈ സ്ത്രീ വെറും രണ്ട് നാണയമല്ലേ അതിൽ അർപ്പിച്ചുള്ളൂ, എങ്ങനെയാ കർത്താവേ അത് ശരിയാകുന്നത് എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ധനികരായവരെല്ലാം വന്ന് അർപ്പിച്ചത് അവരുടെ വലിയ സമ്പത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അല്ലേ. നമ്മൾ കൊണ്ട് അർപ്പിക്കുന്നതെല്ലാം നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പാതി മാത്രമല്ലേ നമ്മൾ ദൈവാലയത്തിലേക്ക് അർപ്പിക്കാറുള്ളൂ. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞു, ആ അർപ്പിച്ചതിൽ ധനികരായവരെല്ലാം അവരുടെ ശമ്പളത്തിൽ നിന്നും ഒരു പാതി മാത്രം അർപ്പിച്ചപ്പോൾ ആ വിധവയായ സ്ത്രീ അവരുടെ കയ്യിലുള്ള മുഴുവനും ആ ഭണ്ഡാരത്തിലേക്ക് അർപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മറ്റുള്ളവരെല്ലാം അർപ്പിച്ചതിൽ നിന്നും ഏറ്റവും വലുതർപ്പിച്ചത് ആ വിധവയായ സ്ത്രീയാണെന്ന്. അപ്പോൾ ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായി. അവർ ആലോചിച്ചു, അതെ അത് ശരിയാണല്ലോ, എല്ലാവരും അവരുടെ സമ്പത്തിൽ നിന്നും ഒരു പാതി അർപ്പിച്ചപ്പോൾ ആ വിധവയായ സ്ത്രീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച രണ്ട് നാണയങ്ങളാണ് ആ ഭണ്ഡാരത്തിലേക്ക് അർപ്പിച്ചത്. കൂട്ടുകാരെ, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ കർത്താവിൽ കൊടുക്കുന്ന വലിയ സമ്മാനങ്ങളോ നിക്ഷേപങ്ങളോ ഒന്നുമല്ല നമ്മൾ ദൈവത്തിനോട് നമ്മുടെ സ്നേഹം കാണിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മുഴുവനായി കൊടുക്കുന്ന എന്താണോ അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് നമ്മൾ കയ്യിലുള്ളത് എല്ലാം അർപ്പിക്കുമ്പോൾ കർത്താവ് ഏറ്റവും വലുതായി കണക്കാക്കപ്പെടുന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കഥയിലെ ഗുണപാഠം എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടോ? നമ്മളൊക്കെ കണക്ക് പറയുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് കൊടുത്തു, ഇന്നത് 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 ഇന്നതെന്ന് നമ്മൾ കണക്ക് പറയുന്ന, നമ്മൾ 1 2 3 പറയുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് കഥയിൽ കണ്ടോ, ഒന്നുമില്ലാത്ത വിധവയായ സ്ത്രീ ഇട്ട രണ്ട് നാണയത്തുട്ടിനാണ് ദൈവം വില കൽപ്പിച്ചത്. കുഞ്ഞുങ്ങളെ, നമ്മളിടുന്ന വസ്ത്രത്തിൻ്റെ ബെസ്റ്റല്ല, നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ബലമല്ല, കഴിച്ച ഭക്ഷണത്തിൻ്റെ മേന്മയല്ല, പിന്നെയോ മനസ്സോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ കൊടുക്കുന്നതിനാണ് വിലയുള്ളത്. അങ്ങനെയെങ്കിൽ ആ വിധവയായ സ്ത്രീ കൊടുത്തതുപോലെ നമുക്കുള്ളതിനെയും നമ്മളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം, അത് അനുഗ്രഹിക്കപ്പെട്ടതായി തീരും എന്ന് പൂർണ്ണ ഉറപ്പോടുകൂടി ഞാൻ പറയട്ടെ, കൊടുക്കാൻ പറ്റണം.
അങ്ങനെ കൊടുക്കുമ്പോഴാണ് ബെസ്റ്റായിത്തീരുന്നത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. ഹേയ് ഫ്രണ്ട്സ്, ദാ ഇവൻ ഇന്ന് വളരെ അല്പം വെച്ച വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്താണല്ലോ കാരണം? ഇവൻ ഇന്ന് രാവിലെ മുതൽ പറയുകയാണ് അവന് മാജിക് കാണണം, മാജിക് കാണണം, മാജിക് കാണണം. മാജിക് കാണണം. ഓ, ഇവന് മാജിക് കാണണം. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ മാജിക് ഇവനെ ഒരു 5 മാജിക് വേർഡ്സ് നമുക്ക് പഠിപ്പിച്ചാലോ? യെസ്, എനിക്ക് ഇഷ്ടമായി, ഇഷ്ടമായി. ഈ മാജിക് വേർഡ്സ് ഒക്കെ എനിക്ക് എന്തിനു ഇഷ്ടമാണെന്ന് അറിയാമോ? ഓ, ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ 5 മാജിക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. 5 മാജിക് വേർഡ്സ്. യെസ്, പറഞ്ഞോ. ഓ, പറയാം, പറയാം. ഒന്നാമത്തെ മാജിക് വേർഡ് എന്താണെന്ന് അറിയാമോ? എന്താ എന്താ? ഓ, ഒന്നാമത്തെ മാജിക് വേർഡ് ആണ് വെൽക്കം. വെൽക്കം ചെയ്യാൻ നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിക്കാറില്ലേ കൂട്ടുകാരെ? അതെ, ഉപയോഗിക്കാറുണ്ട്. ഓ, ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ചില വാക്കുകളാണ്. ഹായ് ആൾക്കാരെ കാണുമ്പോൾ വിഷ് ചെയ്യാറില്ലേ? ഹായ് എന്നുള്ള വാക്ക് നമ്മുടെ കൂട്ടുകാർ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹായ്. മുതിർന്ന പ്രായമുള്ള ആൾക്കാർ ഹായ് ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്. ഓ, ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹായ് ഓ എന്ന് ഉപയോഗിക്കാറുള്ളത്. ഫ്രണ്ട്സ്, അത് മാത്രമല്ല, നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ വെൽക്കം ചെയ്യുന്ന ഒരു വാക്കാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യെസ്, ഉപയോഗിക്കാറുണ്ട്. നീ അത് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഓ, ഇവൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവൻ ആൾക്കാരെ കാണുമ്പോൾ നേരെ കയറി അങ്ങ് അങ്ങ് വർത്തമാനം പറയുക. ഇവൻ അങ്ങനെ വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണോ നീ? ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ വെൽക്കം വേർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമാക്കുക തന്നെ ചെയ്യും. ഓ ഫ്രണ്ട്സ്, അടുത്ത മാജിക് വേർഡ് എന്താണെന്ന് ഞാൻ പറയട്ടെ. 5 മാജിക് വേർഡ്സ് ഉണ്ട്. അടുത്ത മാജിക് വേർഡ് ആണ് പ്ലീസ്. എന്താണ് പ്ലീസ്? ഓ, പ്ലീസ്. എന്തിനാ പ്ലീസ് ഉപയോഗിക്കാറുള്ളത്? പ്ലീസ് ഉപയോഗിക്കാറുള്ളത് എന്തിനാണെന്ന് അങ്കിൾ പറഞ്ഞുതരാം. ഓ, പറഞ്ഞുതരാമേ. പ്ലീസ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോഴാണ് പ്ലീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിനക്കറിയാം പ്ലീസ് ഉപയോഗിക്കുന്ന സമയം എപ്പോഴാണെന്ന്? അറിയാം, അറിയാം, എനിക്കറിയാം. ഓ, ഇവനെ നല്ലത് അറിയാം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും എന്തൊരു ആവശ്യത്തിൽ മുമ്പിലിരിക്കുക, നമ്മൾ പോയി അവരോട് ചോദിക്കുകയാണ്. അന്നേരം അവരോട് നമ്മൾ ചോദിക്കുക, പ്ലീസ് അങ്ങനെ ചെയ്തോട്ടെ, പ്ലീസ് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പ്ലീസ്. ഓക്കെ, മൂന്നാമത്തെ മാജിക് വേർഡ് എന്താണെന്ന് പറയട്ടെ. മൂന്നാമത്തെ മാജിക് വേർഡ് ആണ് താങ്ക് യു. താങ്ക് യു. ഓ, താങ്ക് യു, താങ്ക് യു. എന്തിനാ താങ്ക് യു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? അതെന്തെങ്കിലും ആരെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അവരോട് നന്ദി സൂചകമായിട്ടല്ലേ പറയുന്നത്? ഓ, നന്ദി സൂചകമായിട്ട് പറയുന്ന വാക്കാണ് താങ്ക് യു എന്ന് പറയുന്നത്. ഉപയോഗിക്കാറുണ്ടോ ആ വാക്ക്? ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തു, നല്ലത് ചെയ്തു, താങ്ക് യു എന്ന് പറയണം. താങ്ക് യു എന്ന് പറയണം. ഓ, നിനക്കെല്ലാം അറിയാം, പക്ഷെ നീ ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നന്ദി സൂചകമായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് താങ്ക് യു. ഓ, താങ്ക് യു. റൈറ്റ്, നാലാമത്തെ മാജിക് വേർഡാണ് സോറി. സോറി. ഓ, സോറി. സോറി നീ പറയാറുണ്ടോ? സോറി പറയാറില്ല. ഏ, എപ്പോഴാ സോറി പറയുന്നത്? ആരോടെങ്കിലും അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ ആളിനോട് നമ്മൾ എന്തോ പറയും? സോറി എന്ന് പറയും. ഓ, സോറി എന്ന് പറയും. അപ്പൊ അറിയാതെ, അറിഞ്ഞോണ്ട് എന്തെങ്കിലും ചെയ്താലോ? അറിഞ്ഞോണ്ട് അവൻ ഇടി കൊടുത്തു, നീ സോറി പറയുമോ? അത് ശരിയല്ല. ഓ, അത് ശരിയല്ല. പിന്നെ അറിയാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ആളിനോട് നമ്മൾ എന്നാ പറയണം? സോറി എന്ന് പറയണം. ഓക്കെ, സോറി എന്ന് പറയണം. നീ അത് പറയുമോ? റൈറ്റ്, അതാണ് നാലാമത്തെ മാജിക് വേർഡ്. ഒരു മാജിക് വേർഡ് ഉണ്ട് കൂട്ടുകാരെ, എന്താണെന്ന് പറയട്ടെ. അഞ്ചാമത്തെ മാജിക് വേർഡ് ആണ് എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. കാക്കത്ത് പറയുന്നത് വന്നേ. ഓ, എന്താ നീ അത് പറയുന്നത്? അത് വേറൊരാൾ പറയുന്നതല്ലേ, ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നതാണോ? എന്താ കാക്കത്ത് ഊരില്ലേ? ഓ, കാക്കത്ത് ഊരില്ലേ. എക്സ്ക്യൂസ് മീ എന്ന് മാജിക് വേർഡ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നിനക്ക്? പിന്നെ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണെന്ന്. ആർക്കെങ്കിലും ഇപ്പോൾ രണ്ടുപേര് അപ്പുറം ഇപ്പുറം നിൽക്കുക, ആ ആളുടെ ഇടയിൽ കൂടെ ഒന്ന് പോകണം. ഏ, അന്നേരം നമ്മൾ പറയും എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പൊക്കോട്ടെ. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പൊക്കോട്ടെ.
പോട്ടെ. ഓ എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടേ പോവാം. ചിലപ്പോ ആണെങ്കിൽ ഇടിച്ചിട്ട് അങ്ങ് പോവും. അങ്ങനെ പോകുന്നത് ശരിയാണോ? കൂട്ടുകാരെ നിങ്ങൾ പറ ഇടിച്ചിട്ട് പോകുന്നത് ശരിയാണോ? രണ്ടുപേരും നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഓടി ഇടിച്ചിട്ട് പോകുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല എന്നാണ് നമ്മുടെ ഇവൻ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ടിങ്കു ഈ 4-5 മാജിക് വേർഡ് നിങ്ങളോട് പറയും. അവനത് ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുക. എന്താണ് 5 മാജിക് വേർഡ്? ഒന്നാമത്തേത് വെൽക്കം, രണ്ടാമത്തേത് താങ്ക് യു, മൂന്നാമത്തേത് പ്ലീസ്, നാലാമത്തേത് സോറി, അഞ്ചാമത്തേത് എക്സ്ക്യൂസ് മീ. ഓ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ നന്നായിട്ട് കാണും, നന്നായിട്ട് എണ്ണും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വാക്കുകൾ പറയുന്ന ആളുകളായി നമ്മൾ തീരും. ഓ, എന്നെക്കുറിച്ച് നല്ല ആളുകൾ നന്നായിട്ട് ആൾക്കാർ പറയല്ലേ? അതെ അതെ അതെ, പറയും പറയും. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾക്കും ഈ 5 മാജിക് വേർഡ്സ് ഉപയോഗിക്കാം നിങ്ങളുടെ വ്യക്തിത്വത്തെ നന്നായിട്ട് വികസിപ്പിക്കാൻ. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു, ബൈ. എല്ലാവർക്കും മാജിക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് അച്ചാച്ചൻ പറഞ്ഞത് മാജിക് വേർഡ്സാണ്. എന്തൊക്കെയാ? എക്സ്ക്യൂസ് മീ, വെൽക്കം, താങ്ക് യു, സോറി, പിന്നെന്തോ പറഞ്ഞേ, പിന്നെന്തോ പറഞ്ഞേ, പ്ലീസ്, ഓർമ്മയുണ്ടോ? ആ, ഈ മാജിക് വേർഡ്സ് നമ്മുടെ ജീവിതത്തിലൊക്കെ ചലനം സൃഷ്ടിക്കുന്നതാണ്, മാജിക് സൃഷ്ടിക്കുന്നതാണ്. മാജിക്കിനെക്കാട്ടിൽ വലിയ മാജിക് ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന 5 വാക്കാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതിനും ഒരു ഇടം കൊടുക്കാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിൽ യെസ് പാടാം, നേടാം. വെളിച്ചമേകീതരത്തിനെന്നും ഹാ, ഞാൻ എത്ര ഭാഗ്യവാൻ.